എൻഫോഴ്സ്മെന്റ് അറസ്റ്റിനെ ചോദ്യം ചെയ്ത ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട ഹിന്ദുസേന നേതാവ് വിഷ്ണു ഗുപ്ത നൽകിയ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. വിഷ്ണു തലവൂരുണ്ട് ദില്ലിയിൽ നിന്നും. കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. വിഷ്ണു, ഏറെ നിർണായക ദിനമാണ് ഇന്ന്. വിധി വരുമ്പോൾ എപ്പോഴായിരിക്കും വിധി ഉണ്ടാവുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? കീർത്തി, എൻഫോഴ്സ്മെന്റ് അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ഇന്നലെ വിശദമായിട്ടുള്ള വാദമാണ് ദില്ലി ഹൈക്കോടതി കേട്ടത്. ഇന്നലെ ഏകദേശം 12:30 തുടങ്ങിയ വാദം അവസാനിച്ചത് വൈകിട്ട് 4:00 മാത്രമായിരുന്നു. അതിനുശേഷമാണ് കെജ്രിവാളിൻ്റെ ഹർജി വിധി പറയുന്നതിന് വേണ്ടിയിട്ട് ദില്ലി ഹൈക്കോടതി മാറ്റിവെച്ചത്. ഇന്ന് ഒരു പക്ഷേ അതിൽ ഒരു ഉത്തരവുണ്ടായേക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഇന്ന് അതിലൊരു വിധി വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വാദപ്രതിവാദം നടക്കുന്ന സാഹചര്യത്തിൽ കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയാണ് കോടതിയിൽ ഹാജരായത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കെജ്രിവാളിനെ അപമാനിക്കുന്നതിനും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനുമാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തത് എന്നൊരു ആരോപണമാണ് കെജ്രിവാൾ ഇന്നലെ കോടതിയിൽ ഉന്നയിച്ചത്. അതോടൊപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ കെജ്രിവാളിനെതിരെ ഒരു തെളിവും കിട്ടിയില്ല എന്നതടക്കമുള്ള വാദമുഖങ്ങൾ കെജ്രിവാളിന് വേണ്ടി മനു അഭിഷേക് സിംഗ്വി ഉയർത്തിയിരുന്നു. അതേസമയം 100 കോടിയുടെ അഴിമതിയാണെന്നും ഇതിൽ ഇനിയും പല കാര്യങ്ങളും പുറത്തു വരാനുണ്ട്, അതുകൊണ്ട് അന്വേഷണം നടക്കണം, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെ കെജ്രിവാൾ തുടരണം എന്നൊരു ആവശ്യമാണ് എൻഫോഴ്സ്മെൻ്റ് ഇന്നലെയും കോടതിക്ക് മുന്നിലേക്ക് വെച്ചത്. എന്തായാലും ആ ഒരു വാദപ്രതിവാദം വളരെ വിശദമായിട്ടുള്ള വാദപ്രതിവാദം തന്നെയാണ് കോടതിയിൽ നടന്നത്. ഇന്ന് അതിൽ വിധി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ദില്ലി ഹൈക്കോടതിയിൽ മറ്റൊരു ഹർജി കൂടി എത്തുന്നുണ്ട്. അതായത് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദുസേന നേതാവ് വിഷ്ണു ഗുപ്ത നൽകിയിട്ടുള്ള ഹർജിയാണ് ഇന്ന് ദില്ലി ഹൈക്കോടതി പരിഗണിക്കുക. നേരത്തെ സമാന ഹർജി ഹൈക്കോടതി മുമ്പാകെ വന്നെങ്കിലും അന്ന് ഹൈക്കോടതി ഹർജിയിൽ ഇടപെടാൻ തയ്യാറായിരുന്നില്ല, തള്ളിക്കളയുകയായിരുന്നു. അന്ന് സുർജിത് യാദവ് ആണ് ഇത്തരത്തിലൊരു ഹർജി കൊടുത്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹിന്ദുസേന നേതാവായിട്ടുള്ള വിഷ്ണു ഗുപ്തയും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കീർത്തി, ശരി, വിഷ്ണുവാണ് ആ വിവരങ്ങൾ.